ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ രാവിലെ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതേ ചേട്ടനുമായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ പറളുവലയായിട്ടാണ് വന്നേക്കുന്നത്. പുറയിൽ ഇതേ വിജയാണനും വീശുന്നുണ്ട്. കുറേ നേരമായി ഞങ്ങൾ വന്നിട്ട് മീനൊന്നും കാര്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഇപ്പം ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വിജയാണന് കുറച്ച് പൊടിമീനേയും കിട്ടുന്നുണ്ട് എന്തായാലും. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഇതേ കഴിഞ്ഞ ദിവസം നമുക്ക് വള്ളത്തെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ആ വള്ളമാണ് ഇതേ ഇവിടെ കയറ്റിയിട്ടേക്കുന്നത്. പരലിനെ പിടിക്കുന്ന ഒരുപാട് പരൽ കിട്ടിയില്ലായിരുന്നു. ആ വള്ളമാണ് ഇവിടെ കയറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ ഇതേ ഇവിടെ വീശ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പേരുണ്ട്. സമയം ഒരു 10 മണി സമയമായിട്ടുണ്ട്. വെയിലൊക്കെ ഉദിച്ചിരിക്കുന്നതുകൊണ്ട് പള്ളത്തെയും പരലും കരിമീനും സിലോപ്പിയൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തീറ്റിയിട്ടിട്ടുള്ള വീശാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വന്ന് കുറേ വീശായി. വിജയാണൻ ദേ ഇവിടെ വയമ്പു വലയം വെച്ചാണ് വീശുന്നത്. നിങ്ങളുടെ ചേട്ടൻ ദേ അവിടെ പരളു വലയം വെച്ചാണ് വീശുന്നത്. വയമ്പു വലയിലാണോ പരളു വലയിലാണോ മീനെന്ന് നമുക്ക് നോക്കാം. പരളു വലയിൽ മുന്നേ ഒരു കരിമീനെ കിട്ടിയായിരുന്നു. കോല കാണട്ടാ, കോലയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ കോലയുണ്ട് കേട്ടോ, 3-4 കോലയുണ്ട്. പിന്നെ കുറേ കൊക്കുമുണ്ട് ഈ വലയിൽ. കൊള്ളാം. അവിടെ നമ്മുടെ പരളു വലയിൽ എന്താണെന്ന് നോക്കാം. കാര്യമായിട്ടൊന്നും കാണാൻ സാധ്യതയില്ല. പിന്നെ ചെറിയൊരു സിലോപ്പിയ കുഞ്ഞിനെയൊക്കെ ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ആ ഒരു തൂളിയുണ്ട്. ഒരു തൂളിയെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. എന്തായാലും കുഴപ്പമില്ല. ഞാനിതുവരെ കിട്ടിയ മീനെ നിങ്ങളൊന്ന് കാണിക്കാണ്ട്. ഇവിടെ കരിമീനും കൊക്കും സാധനങ്ങളൊക്കെ കൂടാതെ ഉണ്ടോ, കരിമീനൊക്കെ ഉണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീനാണ്, ചത്തിട്ടില്ല. ഉണ്ടോ ദേ കരിമീനൊക്കെ ഉണ്ടോ? പിന്നെ ചെറിയ കുറച്ച് പൊടിമീൻ, കൊക്കും അങ്ങനത്തെ പള്ളത്തി സാധനങ്ങളൊക്കെയാണ്. ഇത്രയും മീനുണ്ട്, ഇത്രയും നേരം കിട്ടിയതാണ്. കുഴപ്പമില്ലാത്ത മീനുണ്ട്. കുഴപ്പമില്ലാത്തതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മീനുണ്ട്. എന്തായാലും നമുക്ക് തുടർന്നുള്ളത് കാണാം. നാല് വള്ളത്തെങ്കിലും കാണുന്ന അവിടെ ചെറിയൊരു മറ്റേ കല്ല് കൂമ്പിച്ചിരിപ്പുണ്ടല്ലോ. അവിടെ കല്ല് തെളിഞ്ഞിരിക്കുന്നു. അവിടെ എന്ത് കോലേ ദേ, ഒന്നുമില്ലെന്ന് പറഞ്ഞതിനകത്തില്ല ദേ, മാലമാലയായി കോല. ഇവിടൊന്നുമില്ല. അപ്പം നമുക്ക് ഇത് കാണാം. അതൊന്നുമില്ലെന്ന് പറഞ്ഞു, ലാഭമായില്ല വീശി. ഉണ്ട് കോലയും നല്ല വരളും. അടിപൊളി കോല. ഓ, സിലോപ്പിയൊന്നും അങ്ങനെ പൊങ്ങിച്ചാടത്തില്ലല്ലോ. ഒരു തൂളിയോ സിലോപ്പിയൊക്കെ നമുക്ക് ബോണസ് എന്തേലും കാണും. ഈ പറയുന്ന പോലെ ആ വലയ്ക്കകത്ത് കിട്ടുന്ന കിട്ടത്തില്ല. അതില്ല ഒരു വള്ളത്തിയുണ്ട്. ഈ 3-4 പള്ളത്തിയും ഒരു പരളും ഉണ്ടായിരുന്നു നമുക്ക് ആ വലയ്ക്ക്. വീട്ടിലെ ആവശ്യങ്ങൾക്കായ വേണ്ടി ഇതൊക്കെ സ്വർണത്തിൻ്റെ വിലയാണ്. ഇതിനൊക്കെ ഒരെണ്ണം കിട്ടിയാലും വലുത്. ഒന്ന്, രണ്ട്, മൂന്ന്, ഒരു വള്ളത്തിയും കൂടെ ഉണ്ടായിരുന്നല്ലോ. നമ്മളത് ഇവിടെ അടുത്ത വല വീശിയിട്ടുണ്ട്. ഇതുവരെയുള്ള വലയ്ക്കല്ല ഓരോ തൂളിയും പരളും ആണ്ട് പൊങ്ങിച്ചാടി. എന്തുവാന്ന് ആ തൂളിയാന്ന് തോന്നുന്നു. തൂളിയാണ് കിട്ടുന്നുണ്ടായിരുന്നത് പറയാൻ വന്നതേ ഉള്ളു. അപ്പോൾ അതേ മീൻ ഒരു തൂളിയുണ്ട്. ഉണ്ട് ഈ നല്ലൊരു തൂളിയും ഒരു കരിമീൻ കുഞ്ഞും ഉണ്ട്. ഓ, കരിമീൻ കുഞ്ഞ് രണ്ടെണ്ണം ഉണ്ട്. അതിനെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ദേ രണ്ട് കരിമീൻ കുഞ്ഞുണ്ട്. രണ്ടിനെ നമ്മൾ രക്ഷിക്കുകയാണ്. ഇവിടെ വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വീശണ്ടോണ്ട് നമുക്ക് അപ്പുറത്ത് വിടാം. ഇവിടെ വിട്ട് ഇല്ല, അത് ദൂരോട്ട് വെക്കുള്ളൂ. അന്നേരം അത് രക്ഷപ്പെടും. വിജയണ്ണ വീണ്ടും എത്തിയിട്ടുണ്ട് കടവിൽ. അവിടെ വരെ പോയി. ഓ, അതെന്തുമായിരുന്നു അവിടെ നടന്നത്? അവിടെ എന്തായിരുന്നു സംഭവിച്ചത്? ശരി,
വിരിഞ്ഞ് വീഴുന്ന വലയ്ക്കകത്തിലൊന്നും അല്ലെണ്ണ, വിരിയാതെ വീഴുന്ന വലയ്ക്കകത്തിലേക്കാണ് മീൻ. അവിടെ ഒന്നും കാണാൻ സാധ്യതയില്ല, അതൊട്ടും വിരിഞ്ഞില്ലായിരുന്നു. ഇവിടെ സൂം ചെയ്യാൻ നമുക്ക്. മുമ്പേ ഇവിടെ നാല് വള്ളത്തി ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. കൊക്കുണ്ട്. കുറെ നേരത്തിന് ശേഷമുള്ള ദേ ഒരു വലയിൽ മാല മാലയായി മീൻ കയറിയിട്ടുണ്ട്. കുട്ടപ്പറല്, പള്ളത്തി, കോല, ഈ കൊക്ക്, തുപ്പലിനി, എല്ലാ സാധനവും ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലെ തുപ്പൽ വെട്ടി അല്ലെങ്കിൽ തുപ്പൽ മത്തി, തുപ്പൽ തീനി എന്നൊക്കെ പറയുന്ന മീനാണിത്. ഈ സാധനം കേട്ടോ, നോക്ക്, മുള്ളി, കുറേ മീനുണ്ട് കേട്ടോ ഇതിൽ. കണ്ടേ, അടിപൊളിയായിട്ട് മീനുണ്ട്. നമുക്ക് എന്തോരം മീനുണ്ടെന്ന്, കൂടാതെ ഈ കണ്ണീരെല്ലാം കൊരുത്തു വരിപ്പുണ്ട്. കോലയുണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട്, കടിച്ചു പിടിച്ചിരിക്കുന്നു. കോലയുടെ വാല പിടിക്കാവോ? വാല പിടിച്ച്, വാല പിടിച്ച് നോക്കി ചേട്ടൻ പൊക്കും. ആ, ഒന്ന് പിടിച്ച് നോക്കി നോക്കട്ടെ. ഓഹ്, ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. വാ, അതിസാഹസികമായി വാല പിടിച്ച്. അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, വള്ളത്തിയൊക്കെ വായിക്കിട്ട്. എന്നാ വായിക്കാത്തോട്ടൊന്ന് കൈ വെച്ച് കൊടുത്തേ. ആ, കൊടുക്ക്, കൈ വെച്ച് കൊടുക്ക്. അത്രയും തുറക്കുന്നല്ല, ഞാൻ അതിന്റെ വായിക്കത്തി കൈ വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. ചത്ത് അതിനെ വായിക്ക് പിടിച്ച് കൊന്ന്, എന്നിട്ട് ഇനിയും വായിക്കത്തി കൈ വെച്ചിട്ടും തൊടുക്കാന്. കണ്ടോ, ഒട്ടാവാഗി എന്ന് പറയുന്നത്. ഇത്രയും നേരമായിട്ട് ഇവിടെ ഒന്നും ഇല്ലായിരിക്കുന്നുണ്ട്. ഇപ്പം ആലോചിച്ച് ഈ പൊങ്ങിച്ചാടുന്നു, എന്താണ് ഈ പൊങ്ങിച്ചാടുന്നത്? തൂളിക്കുഞ്ഞാണെങ്കിലും എന്താണെങ്കിലും കിട്ടുന്നില്ലേ? അതിനകത്ത് കുറേ മീൻ പറളും ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കരിമീൻ, കരിമീൻ എന്ത്, കുറുവ, 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 രണ്ട് മൂന്ന് കുറുവയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏ, വരട്ടെ വരട്ടെ, ഇനിയുണ്ട്. ആണ്ട് സിലോപ്പിയ. ഒന്നൊന്നല്ല, ഞങ്ങൾക്ക് കുട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ കടവാണിത്. കുട്ട കഴിഞ്ഞ വീശിയിൽ കണ്ടില്ലായിരുന്നു നിങ്ങൾ? കുറേ മീൻ പള്ളത്തിയും അത് ഇതും എല്ലാം കൂടെ ചെറിയ പൊടിമീൻ. ഇവിടെ ഫുള്ളും ചുറ്റിനും ഇങ്ങനെ പായലായിട്ട് റൗണ്ട് ചെയ്തേക്കുവാണ്. അതിന് നടുക്കാണ് വീശുന്നത്, അതുകൊണ്ട് പൊടിമീനൊക്കെ വന്ന് നിൽക്കും. താഴെയാണെങ്കിൽ ചേറുവാണ്. നോക്കാം, കഴിഞ്ഞ വീശിന് കുറേ മീൻ ഉണ്ടായിരുന്നു ഇവിടുന്ന്. കഴിഞ്ഞ വീശിലേക്കൂട്ട് മീനില്ല, എന്നാലും കുറേ കുട്ടയും പള്ളത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെറിയ മീൻ കണ്ണിൽ കിടക്കുന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇവിടെ ഒരാൾ ഇവിടെയും വീശുകയുണ്ടായി. ഒന്നും കാണാൻ സാധ്യതയില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ അവസാനത്തെ വീശാണ്. ഞങ്ങളിവിടുത്തെ അങ്കം അവസാനിപ്പിച്ച് പോവാണ്. മീനെല്ലാം അവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ നമുക്കൊന്ന് പീര പറ്റിക്കാനും വറക്കാനും ഒക്കെ ഉള്ള മീനുണ്ട്. കൊക്കുണ്ട് നമുക്ക് പീര പറ്റിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വറക്കാൻ വേണ്ടിയിട്ട് തൂളിയും കരിമീനും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്തിൽ എന്താണുള്ളതെന്നുള്ളത് കണ്ടറിയാം. പറയാൻ പറ്റത്തില്ല, അടിപ്പക്കിനും എല്ലാം കിടന്നാലോ. ഒന്നുമില്ല, ശുഭം, സന്തോഷം, പര്യവസാനം. ഇവിടെ ചൂണ്ടയിട്ട് തൂളിയും കരിമീനെയൊക്കെ പിടിക്കുന്നുണ്ട്. ഇതേ മഞ്ഞപ്പൊടിയും മൈദയും മിക്സ് ചെയ്തത് നല്ല തൂളിയൊക്കെ കിട്ടുന്നുണ്ട് കാര്യമായിട്ട്. നമ്മുടെ വിജയണ്ണൻ ദേ അവിടെ വീശുന്നുണ്ട്. അതുകൂടാതെ വിജയണ്ണൻ ദേ ഇത്രയും നേരം വീശിയ മീനാണ്. വിജയണ്ണൻ ചെറിയ മീനൊന്നും എടുക്കത്തില്ല, പള്ളത്തി, കോല, ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉള്ളത്. ഇത് കണ്ടോ, ഇത്രയും മീനുണ്ട്. നല്ല കോലയുണ്ട് കേട്ടോ, കുറേ കോലയുണ്ട് ഇതേ കിടക്കുന്നുണ്ടോ. കുറേ കോലയും പള്ളത്തിയും പിന്നെ കുറുവാപ്പറൽ ആ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത്.
ഓക്കേ ബൈ.